ഹായ് ഗൈസ്, 3D വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് രാവിലെ യാത്രയിലാണ് കേട്ടോ. അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിരപ്പള്ളി റോഡാണത്. അതിരപ്പള്ളിയിൽ വൈശ്ശേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ചിഞ്ചുവിൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ ചിഞ്ചുവും പിള്ളേരും അവിടെയാണ്. ഞാൻ രണ്ട് ദിവസം മുമ്പ് അവരവിടെ കൊണ്ടുവന്നാക്കിയിട്ട് വന്നതാണ്. പിന്നെ ഞാൻ ദീപക് ചേട്ടൻ്റെ വാഹനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട്. ദീപക് ചേട്ടനും ഫാമിലിയും ഉണ്ട്. അപ്പോൾ ചിഞ്ചുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ് ദീപക് ചേട്ടൻ. അപ്പോൾ അവരെ കൂടെയാണ് ഞാൻ ഈ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ വണ്ടി തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. എന്നാലേ വീഡിയോയിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരുവിധം വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അവിടെ ചെല്ലണം ഇന്ന് പോകണതിനൊരു പ്രത്യേക കാരണമുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇന്ന് ചിഞ്ചുവിൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 68-ാമത്തെ ബർത്ത്ഡേ ആണിത്. അപ്പോൾ ആളറിഞ്ഞിട്ടില്ല ആളെ ബർത്ത്ഡേ ഇന്നാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ഇന്ന് ഒരു സർപ്രൈസായിട്ട് ആ ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി ബർത്ത്ഡേ ആഘോഷിക്കാനാണെന്നൊന്നും അവളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അവരെ വീട്ടിലേക്കുള്ള വഴി. അപ്പോൾ ദേ ദീപക്കേൻ്റെ വാഹനം കാറ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്ക് ചെയ്തിട്ട് ഞങ്ങളങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ദീപക്കേട്ടൻ ഒരാഴ്ച മുമ്പ് ദുബായിൽ നിന്ന് വന്നതാണ് കേട്ടോ, ലീവിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ചിഞ്ചു വന്നിട്ട് ദേ ആളായിട്ട് സംസാരിച്ച് ഞങ്ങൾ കൊണ്ടുപോകാണ്, വീട്ടിലേക്ക് കൊണ്ടുപോകാണ്. അപ്പോൾ എൻ്റെ മക്കളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തി അച്ഛന് ഹാപ്പി ആവുന്ന ഒരു കാര്യമുണ്ടായി. ദീപക്കേട്ടൻ കൊണ്ടുവന്നൊരു വൈൻ, സ്പെഷ്യൽ വൈൻ അച്ഛന് കൊടുത്തു. അച്ഛന് സന്തോഷമായി. നല്ലൊരു വൈനാണത്. ആൾ വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതേ അത് കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ കൂടിയിട്ട് അച്ഛനെ വിളിച്ചിട്ട് ഇതേ ഫോട്ടോഷൂട്ട് നടത്താണ്. അപ്പോൾ അച്ഛനെ കൊണ്ടുപോയിട്ട് ചക്കര ദീപക്കേട്ടൻ്റെ മകള് ഫോട്ടോ എടുക്കാണ്. അപ്പോൾ അച്ഛൻ ഫോട്ടോത്തിന് പോസ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ പല പോസിലൊക്കെ നിന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ചൂച്ചും ബീച്ചും കൂടിയുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കലൊക്കെ നമുക്കൊന്ന് കാണാം. എടുത്ത ഫോട്ടോ അപ്പോൾ തന്നെ അച്ഛന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മളെ കുഞ്ഞൻ വരുന്നുണ്ട്, ഋതുക്കുട്ടൻ. ഋതുക്കുട്ടൻ്റെ വന്നിട്ടുണ്ട്. ഒരു കാറൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് കേട്ടോ, ഈ കാറൊക്കെ കൈ പിടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അച്ഛനോട് ചക്കര പറഞ്ഞ അച്ഛൻ്റെ ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് വരാം, എന്നിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോകാനുണ്ട്. മുണ്ടൊക്കെ ഒന്ന് മാറിയിട്ട് വെള്ളം മുണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അതേ ഇവൻ അവിടെ കിടന്നിട്ട് എന്തോ പൊട്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അവിടെ ആത്തച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടിക്കാൻ നോക്കണ്ടോ. ബീച്ചും അത് പൊട്ടിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അത് പഴുത്തിട്ടൊന്നുമില്ല. അപ്പോൾ വേണ്ടറ പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇങ്ങോട്ട് തന്നെ പോകുന്നുട്ടോ. അപ്പോൾ ചൂച്ചു വന്നിട്ട് പറഞ്ഞ അച്ഛനതേ വെല്ലിശ്ശം വിളിക്കുന്നു പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് പോവാണ്. അപ്പോൾ വീണ്ടും അച്ഛൻ്റെ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഫോട്ടോ എടുക്കൽ വീണ്ടും തുടങ്ങി. ഫോട്ടോഷൂട്ടൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചൂച്ചുവിനും ബീച്ചിനെ നിർത്തിയിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ചക്കര കുറേ ഫോട്ടോകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കാണാം. അവരെന്തൊക്കെയാണ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കട്ടോ.
അപ്പോൾ ദേ അച്ഛൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇതേ വരുന്നുണ്ട് കേട്ടോ. ചക്കര കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ വരുന്നുണ്ട് ദേ. അപ്പോൾ അതിക്ക് അപ്പോൾ അവരവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കേക്കൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതേക്കുറിച്ച് പറയാം ദേ. അപ്പോൾ അച്ഛൻ അവിടെ ചെന്നിട്ട് വാതിൽ തുറന്നപ്പോൾ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം കേക്കും മിഠായി അച്ഛൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടപ്പോൾ അച്ഛനെ കന്തം വിട്ടുപോയി. അച്ഛനെ അറിഞ്ഞിരുന്നില്ല ഇന്ന് ബർത്ത്ഡേ എന്നുള്ളത്. ആ ഫോട്ടോ എടുക്കുമ്പോൾ ഒക്കെ തന്നെ ആൾ ചോദിക്കണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് എന്താണെന്നൊക്കെ ചോദിക്കേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കേക്ക് ഞങ്ങൾ ഇവിടെ കൈപ്പമംഗലത്ത് നിന്ന് മേടിച്ചിട്ട് പോയതാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ഉണ്ടാക്കിയ കേക്കാണത്. അപ്പോൾ തറയിൽ സന്തോഷ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വൈഫ് ധന്യ എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ടാക്കിയ കേക്കാണത്. അപ്പോൾ ഒരു കേക്കിൻ്റെ ബിസിനസ് ഉണ്ട്. കേക്ക് ഉണ്ടാക്കി ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ബിസിനസ് ഉണ്ട്. ഹോം മെയ്ഡാണ്. അപ്പോൾ നല്ല സൂപ്പർ കേക്കാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവിടെ നിന്നാണ് കേക്ക് മേടിക്കാറ്. ഏത് കേക്ക് വേണമെങ്കിലും ആ ചേച്ചിയോട് പറഞ്ഞാൽ ഉണ്ടാക്കിത്തരും. അപ്പോൾ അവരെ അഡ്രസ്സ് വേണമെങ്കിൽ ഞാനിന്ന് ഇതിൻ്റെ താഴെ ആയിട്ട് കൊടുക്കാം, ഫോൺ നമ്പറും കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും കേക്കൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. അപ്പോൾ നോക്കിയേ, കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പില്ല കേട്ടോ. എല്ലാവരും ഉണ്ട്. ഇതേ ദീപ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛൻ്റെ. അപ്പോൾ അജിയും ദീപേന്തേ വന്നിട്ടുണ്ട്. ചക്കര, ചൂച്ചു, ബീച്ചു എല്ലാവരും ഉണ്ട്. അപ്പോൾ ചൂച്ചുവിൻ്റെ ഭാഗം ഒരു ഗിഫ്റ്റ് അച്ചാച്ചന്, ഡ്രസ്സാണ് ചൂച്ചു കൊടുത്താണ്. ചൂച്ചുവിൻ്റെ ഭാഗം ഒരു ഗിഫ്റ്റ് കൊടുത്താണ് അച്ചാച്ചന്. പിന്നെ അതേ അജി വൈനൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറഞ്ഞിട്ട് വൈൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ദൈവക്കേട്ടൻ കൊണ്ടുവന്നതാണ്. അവൻ പിന്നെ എന്തോ എടുക്കാൻ പോയിട്ടുണ്ട്. ഇത് വേറൊരു കുപ്പി വൈനും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കു അതെടുത്ത് മാറ്റാണ്. ഇതൊന്നും വയ്ക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ കേക്ക് മുറിക്കാൻ പോകണ്ട, കേക്ക് മുറിക്കാൻ വേണ്ടി തയ്യാറായിട്ട് കാണാം അച്ഛൻ. അപ്പോൾ കേക്ക് മുറിക്കൽ തുടങ്ങിയത്. ചക്കരയൊക്കെ കൈയടിച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു പറയുന്നുണ്ട്. ചൂച്ചും ബീച്ചും എല്ലാവരും ഉണ്ണി കൂതി നോക്കുന്നുണ്ട് കെടുത്താൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കെട്ടുന്നുണ്ട്. ഇതൊക്കെ കെട്ടപ്പോഴത്തേ കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ചക്കര ഒരു പീസ് എടുത്ത് അച്ചാച്ചൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ചൂച്ചു ഒരു പീസ് എടുത്തിട്ട് അച്ചാച്ചനെ കൊടുത്തു. അപ്പോൾ അച്ഛനൊരു പീസ് എടുത്തത് അമ്മേനെ വിളിച്ചു. അമ്മേനെ ഇന്ത്യ അങ്ങോട്ട് ആക്കി കൊടുത്ത് അമ്മേനെ കൊടുക്കാണ് അച്ഛൻ. അമ്മയ്ക്കൊരു കഷ്ടം ഒരു പീസ് എടുത്തു. അപ്പോഴത്തേ കുഞ്ഞനവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. എല്ലാവരും കേക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല കേക്കാണ് കേട്ടോ, ടേസ്റ്റുള്ള കേക്കാണ്. അപ്പോഴേ എല്ലാവരും ഇതേ കുപ്പിയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ചിക്കു കുപ്പിയൊക്കെ എടുത്ത് മാറ്റുന്നു, വൈൻ കുപ്പിയൊക്കെ എടുത്ത് മാറ്റി വയ്ക്കണ്ട. ദീപക്കേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് എല്ലാം കണ്ടിട്ട്. ദീപക്കേട്ടൻ 2 വർഷത്തോളമായിട്ടുണ്ട് നാട്ടിൽ വന്നിട്ട്. ഇപ്പോൾ ആൾക്ക് ലീവ് കിട്ടാറില്ല. ഇപ്പോൾ 1 മാസം ലീവ് ഉള്ളു കേട്ടോ. ദീപക്കേട്ടന് ഈ പരിപാടിയിലൊക്കെ കൂടാൻ പറ്റിയ ഭയങ്കര സന്തോഷത്തിലാണ്. മിഠായിയൊക്കെ കുറേ ഉണ്ട് കേട്ടോ. മിഠായിയൊക്കെ എടുത്ത് അടിക്കാനുള്ള പരിപാടിയുണ്ട്. ചോദിച്ചും ബീച്ചൊക്കെ അപ്പോൾ കേക്കൊക്കെ എല്ലാവർക്കും. അപ്പോൾ അമ്മ പറയുന്നുണ്ട് അയലൊക്കങ്ങളിലേക്കൊക്കെ കൊടുക്കാം, കേക്ക് മിഠായിയൊക്കെ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൊടുക്കാനുള്ളതൊക്കെ ഇങ്ങനെ എടുക്കണ്ടോ. അമ്മ ഒരു കിറ്റൊക്കെ ആയിട്ട് വന്നിട്ട് ഇതേ മിഠായിയൊക്കെ തൊട്ടടുത്ത വീട്ടിലേക്കൊക്കെ കൊടുക്കാൻ വേണ്ടി. ഇവിടെ ഇവരടുത്ത് തന്നെ ഒരു വീട് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിലേക്ക് ഒരു കുന്നാണ്, ഒരു മലയാണ്. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കേക്കും മിഠായൊക്കെ വെക്കുകയാണ് കേട്ടോ. ചുച്ചുവാണെങ്കിൽ കേക്കൊക്കെ തിന്ന് നടക്കുകയാണ്. അവന് കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ചുച്ചുവിന്. അപ്പോൾ അയലൊക്കത്തെ 2 കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ. അവരെ വിളിച്ചിട്ട് വന്നാണ്, അമ്മ പോയിട്ട് വിളിച്ചിട്ട് വരികയാണ്. അപ്പോൾ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് പറയുന്നുണ്ട്. എല്ലാവരും കൂടിയിട്ട് ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാം എന്ന് പറഞ്ഞിട്ട്
ആ കുട്ടികളെ വിളിച്ചിട്ട് വരുന്നത്. അപ്പോൾ അവർ ഫോട്ടോ എടുത്തോളൂന്നും പറഞ്ഞിട്ട് അവരെ കൊണ്ടുവരാണ്ട് അല്ലാതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം നോക്കണം. ഇവിടെ എവിടെ നിന്ന് വേണമെങ്കിലും ഫോട്ടോ എടുക്കാട്ടോ, നല്ല സൈറ്റാണ് ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നിറയെ മരങ്ങളും പച്ചപ്പാണ് ഇവിടെ ഫുള്ള്. ചിഞ്ചു താറ്റൊക്കെ തന്നിട്ട് പോകുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ. അപ്പോഴേ മൂന്നാൾ കൂടി ഭയങ്കര കളിയാണ് കേട്ടോ, മൂന്ന് കുഞ്ഞന്മാരും നല്ല കളിയിലാണ്. ഇവിടെ കളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ വീണ് കഴിഞ്ഞാൽ കാലൊക്കെ പെട്ടെന്ന് കൂട്ടും. അങ്ങനത്തെ സ്ഥലമാണ്, കല്ലും ഇതൊക്കെ അതിൻ്റെ പേരിൽ പെട്ടെന്ന് വീണ കൊച്ചുങ്ങൾ വീണ കാലൊക്കെ കൂട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം, കുട്ടികൾ വീഴാണ്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോഴേ അജി അച്ഛനമ്മേനെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്ന പരിപാടിയില്ല, രണ്ടുപേരെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കേണ്ടത്. അപ്പോൾ അതും കഴിഞ്ഞ് അവർ രണ്ടാളെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പോൾ ഇവിടെ ഒരു ചെടികൾ, ചെടി എന്ന് പറയാൻ പറ്റില്ല, ഇത് പുല്ലാണ് അവിടുത്തെ. അതുമ്പോൾ നല്ല ഭംഗിയുള്ള പൂവുണ്ട് കേട്ടോ, ഇങ്ങനെ പടർന്ന് കെടുക്കാണ്, നട്ടുപിടിപ്പിച്ചതൊന്നുമല്ല. അപ്പോൾ ഞാൻ അത് വെറുതെ ഒന്ന് വീഡിയോയിൽ പകർത്തിയാണ്. അപ്പോൾ ഇതാണ് വഴി, അവരെ വീടിൻ്റെ അടുക്കള വഴിയാണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കിട്ടാറില്ല, എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടി. അതായത് ദീപക്കാരന് ലീവ് കിട്ടി വന്നു, അജിയുണ്ട്, അജി വന്നിട്ട് രണ്ട് മാസമായി. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഇപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റിയ ഒരു സന്തോഷത്തിലാണ്. അപ്പോഴേ അജി വീണ്ടും ചേച്ചിനെ അനിയത്തിനെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ദീപക്കാരൻ ഇതൊക്കെ കണ്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ അവിടെ. അപ്പോൾ ഋതുക്കൂട്ടന് കിട്ടിയ സൈക്കിളാണത് ഇവൻ ചവിട്ടി കൊണ്ട് നടക്കുന്നത്. ഋതുവിന് അവൻ്റെ അപ്പാപ്പനും അമ്മാമ്മയും വന്നപ്പോൾ, അമ്മയുടെ അച്ഛനും അമ്മയും വന്നപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്താണ് സൈക്കിള്. അപ്പോൾ അതിലേ നമ്മളെ പീച്ചു ചവിട്ടി കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഫോട്ടോ എടുക്കലും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേയുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നമ്മളിന്ന് ഒരു അതിഥി എന്ന് പറയാൻ പറ്റില്ല, ആൾ എപ്പോഴും വരുന്ന ആൾ തന്നെയാണ്, നമ്മളെ അഭിലാഷേട്ടൻ വന്നിട്ടുണ്ട്. അഭിലാഷേട്ടൻ ദീപയുടെ ഒരു ബന്ധു കൂടിയാണ്. അപ്പോൾ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആളായിട്ട് ഇരുന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ആൾക്ക് അച്ഛൻ ക്ലാസ്സിൽ വൈനൊക്കെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേയുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനും അതിലിരുന്നിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ഇതിൽ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ, കാരണം ഞാൻ അതിന് വീഡിയോ പിടിച്ചിരുന്നു. ഇപ്പോൾ ഭക്ഷണം കഴിക്കണതിൻ്റെ ഇടയിൽ ചിഞ്ചു എൻ്റെ മൊബൈൽ ക്യാമറ വാങ്ങി അവളാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും പെട്ടിട്ടുണ്ട് അതിൽ, ഞാനും ഭക്ഷണം കഴിക്കുകയാണ് അവരൊപ്പം. എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഒരു രസം തന്നെയാണ് ഉണ്ടത്. ഭക്ഷണം കയ്യിലൊക്കെ കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും വെറുതെ ഇരിക്കുകയാണ്. കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയെന്ന് വെച്ചിട്ട് പല കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. പിള്ളേരെ കളിയും ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഉമ്മർത്ത് പുറത്താണ്ടത്. ഇവിടെ പിന്നെ റൂട്ട് വേറെ വണ്ടികൾ അങ്ങനെയൊന്നും വരുന്നില്ല, വീട്ടിലേക്കുള്ള വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ വേറെ പ്രശ്നം റോഡ് സൈഡ് എന്ന് പറഞ്ഞാൽ വണ്ടികൾ അങ്ങോട്ട് പാസ് ചെയ്യുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും കൂടി അവിടെ ഇരിക്കുകയാണ് ഇരുന്നത്, വർത്താനൊക്കെ പറയാൻ. അപ്പോൾ കുട്ടികളെ കളിയും സൈക്കിൾ എടുത്തിട്ടുള്ള കളികളൊക്കെ ഒന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഈ ബർത്ത്ഡേയുടെ സർപ്രൈസ് കൊടുക്കാൻ നമ്മൾ അഭിലാഷേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ബർത്ത്ഡേ അങ്ങനെ അടിപൊളിയാക്കി. അപ്പോൾ ബർത്ത്ഡേ സർപ്രൈസ് അച്ഛന് ഭയങ്കര ഒരു ഹാപ്പിയായി, കാരണം ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആൾ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കും. അപ്പം ഞങ്ങൾ കേക്ക് വരെ അവിടെ നിന്ന് കൈപ്പൊങ്ങലത്ത് നിന്ന് കൊണ്ടുവന്ന ആൾ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം.